ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ISROയുടെ മൂന്നാം ദൗത്യം ചന്ദ്രയാൻ 3 കുതിച്ചുയർന്നപ്പോൾ ആനയാംകുന്ന് ഗവൺമെന്റ് LP സ്കൂളിന്റെ മുറ്റത്തും വിക്ഷേപണത്തറ ഒരുങ്ങി. വിക്ഷേപണ വാഹനമായ LVM-3 വലിയ മാതൃക സ്കൂൾ മുറ്റത്ത് സ്ഥാപിച്ചാണ് വിദ്യാർത്ഥികൾ ആഹ്ലാദം പ്രകടിപ്പിച്ചത്. 5, 4, 3, 2, 1, 0 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:35 ISROയുടെ മൂന്നാം ദൗത്യം ചന്ദ്രയാൻ 3 കുതിച്ചുയർന്നപ്പോൾ ആനയാംകുന്ന് ഗവൺമെന്റ് LP സ്കൂളിന്റെ മുറ്റത്തും ഒരു വിക്ഷേപണത്തറ ഒരുങ്ങി. വിക്ഷേപണ വാഹനമായ LVM-3 വലിയ മാതൃകയാണ് സ്കൂൾ മുറ്റത്ത് സ്ഥാപിച്ചത്. തുടർന്ന് ISRO പ്രസ് മീറ്റിംഗ് രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ സ്കൂൾ ഹാളിൽ വാർത്താ സമ്മേളനവും നടത്തി. ISRO ചെയർമാനായി റഷ ഫാത്തിമ, ചീഫ് എഞ്ചിനീയറായി സിദ്ധാൻ VP, സയൻറ്റിസ്റ്റുമാരായി ഫൈഹ ഫാത്തിമ, റിയ ഫാത്തിമ, റിദുൽ MK എന്നീ കുട്ടികൾ വേഷമിട്ടു. പത്രപ്രവർത്തകരായി ലെമീസ്, റയാൻ ലാസിം, ഷെഫിൻ, ക്യൂസിൽ റാം, ഫാമിസ്, സിനാൻ, നൂഹ മറിയം, മിർഫ, മെവിഷ് എന്നീ കുട്ടികളും അണിനിരന്നു. റോക്കറ്റിൻ്റെ മോഡൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞാലി മാമ്പാട്ട്, BPC PN അജയൻ, PTA പ്രസിഡന്റ് ഗസീബ് ചാലുളി, ബാബു മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ് EP ലേഖ, ഡോക്ടർ സാബു ജോസ് എന്നിവർ ചേർന്ന് റിലീസിംഗ് നടത്തി. ചടങ്ങിനോടനുബന്ധിച്ച് റോക്കറ്റിൻ്റെ ശില്പി ഷാജി AS ആദരിച്ചു. ചന്ദ്രകാന്തം എന്ന പേരിൽ നടന്ന പരിപാടി വീക്ഷിക്കുന്നതിനായി സ്കൂൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും നാട്ടുകാരും സ്കൂൾ അങ്കണത്തിൽ എത്തിയിരുന്നു. ഇന്ത്യൻ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിൻ്റെ സന്തോഷ സൂചകമായി വിദ്യാർത്ഥികൾ ഹൈഡ്രജൻ ബലൂണുകളും വാനിലേക്ക് ഉയർത്തി. ന്യൂസ് ബ്യൂറോ, മുക്കം.